ഇന്ന് തൃക്കേട്ട. ഇന്ന് മാനത്ത് ചന്ദ്രനാൽ മറഞ്ഞുകിടക്കുന്ന തൃക്കേട്ട. തേളാകൃതിയിൽ മാനത്ത് കാണപ്പെടുന്ന വൃശ്ചിക നക്ഷത്രക്കൂട്ടത്തിലെ തിളങ്ങുന്ന ചെന്താരം, ഒരു കാലത്ത് കടലിലെയും കരയിലെയും സഞ്ചാരികളുടെ മാർഗദർശിയായി തിളങ്ങിയ തൃക്കേട്ട. എല്ലാവരും ഇടുന്ന പൂക്കളത്തിന്റെ തുമ്പിൽ തങ്ങേണ്ട കാര്യമില്ല. സ്വന്തമായി ചന്തമേറിയ പൂക്കളം ഇടാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ തീരുമാനിച്ചു ചിന്മയിൽ. ആണിയിൽ ചരട് ചുറ്റി ആർച്ചു വരച്ചും സ്കെയിൽ കൊണ്ട് നേർവരകളിട്ടും പൂക്കളെ കുത്തിലും വരയിലും വരിയിലും വട്ടത്തിലും വരുതിക്ക് നിർത്തിയും മുത്തശ്ശൻ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് ഇടയ്ക്കിടെ സ്വയം ബോധ്യം വരുത്തുന്നു. പെരിങ്ങിലക്കായ തികഞ്ഞില്ല, ഒറ്റയോട്ടം. കായ വേണ്ടത്ര, തികയാത്തത് അപ്പപ്പോൾ പറിച്ചെടുക്കുന്ന ഊർജം, സാമർഥ്യം. ചിന്മയുടെ പൂക്കളം പുറത്തുനിന്ന് അകത്തേക്ക് വികസിക്കുന്നു. മഞ്ഞ, വെള്ള, ചുവപ്പ്, അങ്ങനെ. ഹിരണിയും പാർത്ഥനും ഇന്ദുലേഖയും മുത്തച്ഛന്റെ കണക്കുകൂട്ടലിന് മാറ്റുകുറയ്ക്കാതെ കൃത്യതയോടെ പൂക്കളിട്ടു. ജീവിതത്തിനാകെ 5 ഘട്ടങ്ങളേ ഉള്ളൂ: ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിൽ ആദ്യത്തേതൊഴികെ ബാക്കി 4 ഘട്ടക്കാരും കൂടെ ചേർന്നാണ് ഇന്നലെ മുതൽ പൂക്കളം ഇടുന്നത്. പൂക്കളത്തിന്റെ 3 മൂലകളിൽ കനകാംബര കമാനങ്ങൾ ഒരുക്കി 4 മൂലയിലേക്കും പിച്ചിപ്പൂ തോരണം ചേർത്തി. നാലാം മൂലയിൽ ചെറുപുന്നയുടെ കായകൊണ്ട് തൃക്കേട്ട എഴുതി. പൂമത്തയിൽ എത്തിയ തേനീച്ചകൾക്ക് സന്തോഷം, അലച്ചിലില്ലാതെ വയറു നിറയ്ക്കാമല്ലോ.